അനുദിന വിശുദ്ധർ മെയ് 9 വിശുദ്ധ നിക്കോളാസ് ഹെർമോൻ മാഗരിത് എന്നീ ദമ്പതികളുടെ മകനായി സ്വീഡനിലെ ലിംഗോപ്പ നഗരത്തിലാണ് വിശുദ്ധ നിക്കോളാസ് ജനിക്കുന്നത് ചെറുപ്പം മുതലേ ക്രിസ്തീയ വിശ്വാസത്തിന്റെ ബാലപാഠങ്ങൾ അഭ്യസിച്ചിരുന്ന നിക്കോളാസ് ജ്ഞാനസ്നാനത്തിലെ വെള്ളവസ്ത്രം പോലെ തന്റെ ജീവിതവും തിരുമുന്നിൽ മലിനമാകാതെ എന്ന് സൂക്ഷിക്കുന്നതിൽ വളരെ ശ്രദ്ധ പതിപ്പിച്ചിരുന്നു നല്ല വിദ്യാഭ്യാസം നേടിയ നിക്കോളാസ് കാനാൻ നിയമത്തിലും അതുപോലെ തന്നെ സിവിൽ നിയമത്തിലും ബിരുദം നേടുകയും വൈദിക പഠനം വിജയകരമായി പൂർത്തിയാക്കി വൈദികനാവുകയും തുടർന്ന് ലിംഗോപ്പ നഗരത്തിലെ ആർച്ച് ഡീക്കനായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു അദ്ദേഹത്തിന്റെ ജീവിതം മുഴുവൻ പ്രാർത്ഥനയും പ്രായശ്ചിത്തവും നിറഞ്ഞതായിരുന്നു വെള്ളിയാഴ്ച ദിവസങ്ങളിൽ റൊട്ടിയും പച്ചവെള്ളവും മാത്രമാണ് അദ്ദേഹം കഴിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ ത്യാഗ നിർഭരമായ ഉപവാസങ്ങൾ തന്റെ ദൈവത്തിനായും വിശ്വാസികൾക്കായും സമർപ്പിച്ചിരുന്നു ഭക്തി തീഷ്ണതയെ മുഴുകി ചില ആഴ്ചകളിൽ വ്യാഴാഴ്ച ഉച്ച മുതൽ ശനിയാഴ്ച ഉച്ചവരെ യാതൊന്നും ഭക്ഷിക്കാതെ ഉപവാസം അനുഷ്ഠിച്ചിരുന്നു ലിംഗോപ്പനിലെ 17-ാമത്തെ മെത്രാൻ സ്ഥാനത്തേക്ക് വിശുദ്ധ നിക്കോളാസ് ഉയർത്തപ്പെടുകയും ഈ പുതിയ സ്ഥാനമാനങ്ങൾ അദ്ദേഹത്തെ കുറച്ചുകൂടി തീഷ്ണതയോടെ എളിമപ്പെടുവാനും ത്യാഗങ്ങൾ എടുത്ത് പ്രാർത്ഥിക്കുവാനും സന്നദ്ധനാക്കി കഠിന പാപികളെ പോലും മാനസാന്തരപ്പെടുത്തുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ദൈവ ശുശ്രൂഷയും അജഗണത്തിന്റെ ഉപരി നന്മയുമായിരുന്നു നിക്കോളാസ് മെത്രാന്റെ മുഖ്യ ലക്ഷ്യം ഒഴിവ് സമയങ്ങൾ വിശുദ്ധ ഗ്രന്ഥ പാരായണത്തിനായി മാറ്റിവെക്കുകയും മെത്രാനിലെ ക്ഷമയും ശാന്തതയും പ്രാർത്ഥനാശീലവും ആധ്യാത്മിക ആനന്ദത്തിന് കാരണമാക്കി വിശുദ്ധ നിക്കോളാസ് ഒരു നല്ല ഗ്രന്ഥകർത്താവ് കൂടിയാണ് അതിന് തെളിവുകളാണ് വിശുദ്ധ ബ്രിജിറ്റിന്റെയും അൻസ്കാരിയൂസിന്റെയും ജീവൻ ചരിത്രം എഴുതുകയും വിശുദ്ധ അൻസലേമിനെയും വിശുദ്ധ ഗ്രിഗറിയെയും പറ്റി ചില ചെറിയ ഗ്രന്ഥങ്ങൾ രചിക്കുകയും ഉണ്ടായി മെത്രാൻ നിക്കോളാസ് ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ പലരുടെയും പ്രശംസയ്ക്ക് പാത്രമായിരുന്നു 1381 ആറാം ഉർബൻ പാപ്പ ബിഷപ്പ് നിക്കോളാസിന്റെ ജീവിത വിശുദ്ധിയെ കുറിച്ച് സംസാരിച്ചത് ഇതിന്റെ തെളിവാണ് 1391 അദ്ദേഹം ഇഹലോകവാസം വെടിഞ്ഞു വിശുദ്ധ നിക്കോളാസെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേൻ താങ്ക് യു